Welcome to Vallu Foodies. Hello everyone, welcome back to our channel. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഷേക്ക് ആണ് ട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാംഗോ ഷേക്ക് ആണ്. ഇപ്പോ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, എന്നിട്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോളൂ ട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആഫ്രിക്കൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന മൂവാണ്ടൻ മാങ്ങയൊക്കെ പോലത്തെ മാങ്ങകൾ വേണം ഇതിനു വേണ്ടി എടുക്കാൻ. നാടൻ മാങ്ങ എടുക്കുമ്പോൾ പെട്ടെന്ന് പാല് കൂട്ടി അടിക്കുന്നത് കൊണ്ടിട്ട് കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ഇങ്ങനെ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു പീലർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ടിംഗ് ബോർഡിൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. കട്ട് ചെയ്തതെല്ലാം അതിലേക്ക് ജസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കൂ. ഇനി മാമ്പഴം മുഴുവനും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ അങ്ങ് എടുക്കാം. എന്നിട്ട് അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് അരയ്ക്കാൻ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര എത്രയാണോ നമുക്ക് ചേർക്കേണ്ടത് അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അപ്പം നല്ലപോലെ നമ്മുടെ മാങ്ങ അരഞ്ഞു കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ പഞ്ചസാര. അപ്പം നല്ലപോലെ അരച്ചെടുക്കുക. ഒരു ചെറിയ പീസ് പോലും വരരുത്, നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തേക്കുക. വെള്ളം അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചാലാണ് ഇതേപോലെ പേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഐസാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. നല്ല ഹാർട്ട് ഷേപ്പിലും സ്റ്റാർ ഷേപ്പിലൊക്കെ ഉള്ള ഐസാണ് കേട്ടോ. ഇതേപോലെ ഐസ് ട്രേസൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ചോദിച്ച് തന്നെ വാങ്ങിക്കോളൂ. അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മസ്റ്റ് ഹാവ് ആണ്, കാരണം ഐസ് ഇട്ട് തന്നെ നമ്മൾ അടിക്കണം. അതിലേക്ക് നല്ല തണുത്ത പാല് കൂടി ഒരു കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി നേരം അടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഐസൊക്കെ ഒന്ന് മെൽട്ട് ആവുന്ന രീതിയിൽ, നന്നായിട്ടൊന്ന് ക്രഷ് ആവുന്ന രീതിയിൽ അടിച്ചെടുത്താൽ മാത്രം മതി. കണ്ടോ നല്ല പേസ്റ്റായിട്ട്, ഒത്തിരി തിക്കും അല്ല ഒത്തിരി ലൂസും അല്ലാത്ത കറക്റ്റ് പാകത്തിനുള്ള മാംഗോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സാഗോ അല്ലെങ്കിൽ സാബുദാനാണ്. അതായത് നമ്മൾ സേമിയ പായസത്തിലൊക്കെ ചേർക്കുമല്ലോ, അതാണ്. നല്ലപോലെ വേവിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. മുകളിൽ കൂടി ക്രഷ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് കൂടി ഇട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുമിച്ച് മാംഗോയും പാലും ഒക്കെ കൂടി ഒരുമിച്ച് ഇട്ട് അടിക്കരുത്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ അടിക്കണം. എന്നാലേ നല്ലപോലെ അരഞ്ഞു കിട്ടുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം. ചിലതും ടേക്ക് കെയർ, ബൈ ബൈ.